കടൽക്കോല കേസിൽ കേന്ദ്ര സർക്കാർ ഇറ്റലിയുമായി കോടതിയുടെ അനുവാദമില്ലാതെ ചർച്ച നടത്തി എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം ട്രൈബ്യൂണലിന്റെ വിധി സുപ്രീംകോടതിയെ അറിയിച്ചത് ചർച്ചയ്ക്കും ധാരണയ്ക്കും ശേഷമാണ് കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് ട്രിബ്യൂണൽ തീരുമാനം ഉണ്ടായാൽ വേഗം വിവരം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം സുപ്രീം സുപ്രീംകോടതിയെ വിധി അറിയിച്ചാൽ ഇറ്റലിയുമായുള്ള ചർച്ച തടസ്സപ്പെട്ടേക്കും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര നടപടി എന്നാണ് സൂചന ആർ രാധാകൃഷ്ണൻ ഡൽഹി ിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്തയുടെ രൂപവുമായി ഉണ്ട് ആർക്കെ ഈ എൻഡ്രിക്ക ലക്ഷ്യ കേസിൽ കടൽക്കൊല കേസിൽ രാജ്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി പുറത്തു വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന വ്യാഖ്യാനങ്ങൾ അത് ഇന്ത്യക്ക് അനുകൂലമാണെന്നും പ്രതികൂലമാണ് എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടി നൽകുന്നതാണ് ഈ വിധി എന്ന് ആർ കെ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണല്ലോ സുപ്രീം കോടതിയുടെ അനുവാദമില്ലാതെ ഇറ്റലിയുമായി ചർച്ച നടത്തി കേന്ദ്ര സർക്കാർ എന്നുള്ളതാണല്ലോ അത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാത്ത പോകുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ കോടതി ഇന്ത്യയുടെ സർക്കാരിന് നൽകിയിരിക്കുന്ന അനുമതി ഈ ട്രിബ്യൂണലിൽ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് എതിർക്കാൻ നൽകിയിരിക്കുന്ന അനുമതിയുടെ ഉപാധി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തീരുമാനമുണ്ടായാൽ സുപ്രീം കോടതിയെ അറിയിക്കണം എന്നാണ് നമുക്കറിയാം ഒരു കോടതി അങ്ങനെ പറയുന്നെങ്കിൽ തീരുമാനം എന്ത് തീരുമാനമായിക്കൊള്ളട്ടെ ട്രിബ്യൂണൽ കൈക്കൊള്ളുന്ന തീരുമാനം ട്രിബ്യൂണൽ കൈക്കൊണ്ടാൽ അത് ആദ്യം അറിയിക്കേണ്ടത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തന്നെ തുടർന്ന് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളായിരിക്കണം എന്ന താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ അതുണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യ ഈ കേസിനെ എതിർത്തത് ഇന്ത്യയുടെ ജൂറിസ്റ്റിക്ഷൻ ഇന്ത്യക്ക് നിയമപരമായിട്ട് ഈ രണ്ടും വിചാരണ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് വാദം ഉയർത്തിയാണ് എന്നാൽ ഇന്ത്യ ഈ കേസിൽ ട്രിബ്യൂണലിൽ പ്രസന്റ് ചെയ്തത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതനുസരിച്ച് നമ്മുടെ പരമാരാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ജൂറിസ്റ്റിക്ഷൻ നമ്മുടെ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ വിഷയത്തിൽ നമ്മുടെ ജൂറിസ്റ്റിക്ഷൻ ഇല്ലാതെ ഒരു കൊലപാതക കേസിൽ വിചാരണയില്ലാതെ നഷ്ടപരിഹാരം മാത്രമായി ഈ കേസിൽ ആർബിട്രേഷൻ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ച നടത്തി ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളെ അറിയിച്ച് അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ ഞങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണ പ്രതിനിധിയാണ് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ നൽകിയത്